ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് കമ്മൽ കളക്ഷൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഗീതുവിൻ്റെ കമ്മലാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ബോക്സ്, ബ്ലൂബെറി കാണിച്ചതിൻ്റെ തിന്നാട്ടത്, ഇതിലിട്ടാ വെച്ചേക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ കൂടുതലും ഈ ഐറ്റംസ് കമ്മലാണ് ഇടുന്നത്. അതും കൂടുതലായിട്ടും ഇതെനിക്ക് ഈ സാരിയെ കൊടുക്കാൻ നേരത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സൈസാണേ. ഇത് നമ്മൾ മേടിക്കുന്നത് കടകളിലൊന്നുമല്ല, മറ്റേ ഹിന്ദിക്കാരന്മാരില്ലേ, ഹിന്ദിക്കാരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. രാമേന്ദ്ര ഇല്ലേ, എൻ്റെ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോഴേ രാമേന്ദ്രയിൽ പോയ ഹിന്ദിക്കാരന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. ശംഖുമുഖത്ത് ആണ്ടാ കണ്ടത്, ഇത് രണ്ടാം. ഇതും അങ്ങനെ തന്നെ ചുരിദാർ, ഇതിന് മേച്ചിനുള്ള ചുരിദാർ എനിക്കുണ്ട് ബ്രൗൺ കളർ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാൻ കൂടുതലും ജിംക മേടിക്കും. എനിക്ക് ജിംക ഭയങ്കര, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ജിംകയാണ് ബ്ലാക്ക് കളറാണേ. എനിക്ക് കൂടുതലും ജിംകയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഈ ജിംക ഇപ്പൊ എന്റെ കയ്യിൽ എന്ത് പറ്റി അണ്ടേ, കണ്ടോ ഇതാണ്. ഇത് കുഞ്ഞു ജിംക, നല്ല രസമുണ്ട്. എന്റെ പല കളർ ഉണ്ടായിരുന്നേ, എല്ലാം ഒരു മോഡൽ ആയതുകൊണ്ട് ഞാൻ ഇതാ അടിച്ചത് കണ്ടാ. പിന്നെ ഇത് കണ്ട അടുത്ത ജിംക. നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്കെന്ത് ഇത്രയും ജിമിക്കയെന്ന്. ഞാൻ കൂടുതലും ജിമിക്ക മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. ഉണ്ടാവും ഇതിന് വേറെ കളർ മേടിക്കണമെന്നുണ്ടേ. ഇതിപ്പോ ഈ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇതാണ്ട് ഇങ്ങനെ മോഡൽ ഞാൻ മേടിക്കും. അതാണ്ട് ഇത് ഇതിപ്പോ ഒരു മോഡൽ മേടിച്ചു, പക്ഷെ എനിക്ക് ഇട്ടിട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഫേസ് എന്റെ ഫേസിന് ഇച്ചിരി കൂടെ ചേരുന്ന എനിക്ക് തോന്നുന്നു ജിമിക്ക കണക്ക് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജിമിക്ക മേടിക്കുന്നത്. എങ്കിലും ഇത് കാണുമ്പോൾ ഭംഗിയുണ്ട്, ഇതൊക്കെ മേടിക്കും. അല്ല, അവിടെ നമ്മൾ കമ്മൽ ഇഷ്ടംപോലെ കമ്മൽ കാണുമല്ലോ. അപ്പോൾ ഏത് കമ്മൽ കണ്ടാലും ഇവിടെ അവസാനം ചെന്ന് ജിംക എടുക്കത്തുള്ളൂ. എല്ലാം നോക്കും, അവസാനം ചെന്ന് ജിംകയിൽ ചെന്ന് എത്തും. എന്നുവെച്ചാൽ ചേച്ചി എടുക്കുന്ന ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഈ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ സിമ്പിൾ ഐറ്റംസ് ഉള്ള, പക്ഷെ ഞാൻ എടുക്കുന്നത് ഇങ്ങനെ എനിക്ക് ഇച്ചിരി വലിപ്പം വേണം കേട്ടോ. എനിക്ക് വലിയ സിമ്പിളാവുന്ന എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇച്ചിരി വലിപ്പം കൂടുതൽ. ഇതുണ്ടോ, ഇതെനിക്ക് ഈ ചേച്ചിൻ്റെ മോളെ നൂലേട്ടിന് സാരി ഉണ്ടായിരുന്നു, ഈ ബ്രൗൺ കളർ സാരി. ആ സാരിയിലേക്ക് വേണ്ടി ആഞ്ച കമ്മലായത്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണേ, ഇത് ചിന്തിക്കാനാണ് പറയുന്നല്ല. പിന്നെ ഇതേ കണക്ക് തന്നെ ഇതൊരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ സാരി ലാച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇതിന് താഴെ രണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഗുണ്ട് മുത്ത് കണക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പോഴത്തേക്ക് ലോങ് ആയിട്ട് ഉണ്ടോ, ഇത്രയും തന്നെ ഭയങ്കര ലോങ്. അത് മുത്ത് വരുമ്പോൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ മുത്ത് മുറിച്ചു കണ്ടോ, മുത്ത് മുറിച്ചത് ഇങ്ങനെ ആക്കിയണ്ട. ഇത് നിങ്ങൾക്ക് ബ്രൗൺ ആയിട്ട് തോന്നുന്നു, എന്റെ കളറ് ശരിക്കും പിങ്ക് ഷെയ്ഡുള്ളതാണിത്. ഇത് കഴിഞ്ഞതാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോഡൽ ഇഷ്ടമില്ല. ഇത് ഞാൻ ഇങ്ങനെ ജീൻസ് ടോപ്പിന്റെ ഇടാം, എങ്കിലും ഇതുവരെ ഇട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് വെച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മുഖത്ത് പിന്നെ വീണ്ടും ജിംക, വീണ്ടും ജിംക. എനിക്കിപ്പോ ഇഷ്ടംപോലെ ജിംകകള് ശരിക്കും ഉണ്ട്. എന്റെ കമ്മൽ കളക്ഷൻ കാണുകയാണെങ്കിൽ അത് ജിംക കുറവായിരിക്കും, ഒന്നോ രണ്ടോ ജിംക എന്റെ കാണത്തുള്ളൂ. ജിംക കുറച്ചേ കാണത്തുള്ളൂ, കാരണം വെച്ചാൽ മോഡലാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഞാൻ. എന്നാൽ ജിംക എടുക്കുമ്പോൾ ചേച്ചി പറയുകയും ചെയ്യും ജിംക എടുക്കുന്നത്. പക്ഷെ എന്റെ ഫേസിന് എനിക്കൊന്ന് ജിംകയാണ് ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ എടുക്കുന്നത്. ചേച്ചി എടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വള്ളി വള്ളി കണക്കത്തതും അങ്ങനെയുള്ളതൊക്കെയാണ് എടുക്കുന്നത്. ഇതുണ്ട്, ഇതെനിക്ക് മോക്ക് ഞാൻ മേടിച്ചത്, ഡാൻസിനേക്ക് നല്ല ഇഷ്ടം. അവക്കും ഞാൻ എടുക്കുന്നെങ്കിലും കൂടുതലും ജിംക കണക്ക്, റോസ് കല്ല് വരുന്നത് വെച്ച് നല്ല തിളക്കമുള്ളതാണ്. ഡാൻസിന് മേടിച്ചത് അവക്ക്. ഇതുണ്ടോ, ഇത് ഇതെന്ന് വെച്ചാലേ ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നോ. ഗോൾഡൻ ഷേഡ് കളർ ആ നല്ല, ഇതിനെക്കാളും തിളക്കം. ഇപ്പം ഞാൻ ഉപയോഗിച്ച് കളർ മങ്ങിയത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളെ പറ്റിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നേരെ ഹിന്ദിക്കാരന്മാരുടെ കയ്യിൽ 40 രൂപ ഉള്ളായിരുന്നു. നമ്മൾ കടന്നു വെച്ചാൽ 75 അല്ലേ, 75 അല്ലേ, 80 രൂപ എന്തോന്നു, 80 എന്തോയിരുന്നു അങ്ങനെ ഉണ്ട്. നേരെ നമ്മൾ ഹിന്ദിക്കാരന്മാരെ കയ്യിൽ സെയിം പല കളറായിട്ടുള്ള നല്ല തിളക്കമുള്ളുണ്ട്. 40 രൂപയുള്ള, 40, 30 അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അത് ഞാൻ കടയിൽ നിന്ന് കൂടുതൽ ഇങ്ങനത്തെ കമ്മൽ മേടിക്കുന്നത് നമ്മൾ കൂടുതലും കടകളിൽ നിന്ന് വാങ്ങിക്കില്ല. കടകളിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര വില, 80, 90 അങ്ങനെ റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതെന്ന് വെച്ചാൽ ഇതും ഞാൻ ഹിന്ദിക്കാരന്മാരെ മേടിച്ചത്. ഇത് സിമ്പിളായിട്ട് ഞാൻ വീട്ടിൽ ഇത് 20 ഒക്കെ വരത്തുള്ളൂ, 20 രൂപയൊക്കെ വരത്തുള്ളൂ. ഇപ്പം നമ്മൾ കടയിൽ നിന്നാണ് മേടിക്കുന്നത്, 50 രൂപയെങ്കിലും കൊടുക്കണം ഇതിന്. അണ്ടാ ഇതും ഇതും ഹിന്ദിക്കാരൻ മേടിച്ചാണ്. നിങ്ങൾ ഇത് ഞാൻ പുറത്തുനിന്ന് ഇടത്തില്ല കേട്ടോ, നമുക്ക് വീട്ടിലിടാൻ വേണ്ടി മേടിച്ചു.
ചില കമ്മലൊക്കെ നമ്മൾ രണ്ടും ഒരേ സെയിം ഒരേപോലെ എടുക്കും അല്ലേ. ഇതെന്ന് വെച്ചാൽ എന്റെ ഒരു മാലയൊക്കെ കൊച്ചിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് അങ്ങനെ ഞാൻ ഉപയോഗിക്കും. പക്ഷെ എനിക്ക് ഇപ്പോ ഞാൻ ഇപ്പൊ ഒരുവിധം എല്ലാം കാണിച്ചു, ഇത്രേ ഉള്ളൂ എന്റെ കമ്മലിന്റെ ഐറ്റംസ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കണ്ടോ ഇത്രയും ജിംക്ക് കൂടുതലും ജിംക്ക മോഡൽ എനിക്കുള്ളൂ കണ്ടോ. എനിക്ക് കൂടുതലും ജിംക്കാണ് ഇഷ്ടം, സാരി ഉടുക്കാനായാലും ചുരിദാർ ഇടാനായാലും എല്ലാം. പിന്നെ നമ്മൾ രണ്ടു കൂടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോ ചേച്ചി മേടിക്കുന്ന ഞാനും മേടിക്കും, സെയിം മേടിക്കും. നമ്മൾ ഒരേ കണക്ക് ഇടാൻ വേണ്ടി നമുക്ക് ഡ്രസ്സാലും ഒരേ കണക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അതിന് ചേരുന്ന ഒരേ കണക്ക് കമ്മലൊക്കെ ഒരേ കണക്ക് വേണം. അങ്ങനെ മേടിക്കാന്ന് പറഞ്ഞാണ് നമ്മൾ ഇങ്ങനെ മേടിക്കുന്നത്. പക്ഷെ ഞാൻ സാരി ചുരിദാർ മോഡൽ ചുരിദാർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വലിയ ജിംക്കാനാണ്. പിന്നെ ചേച്ചിക്ക് നേരെ തിരിച്ച് എല്ലാം ചെറുതായിരിക്കണം, ഒരു പൊട്ട് പോലും ചെറുതായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് മാക്സിമം വലുതായിരിക്കണം, ഇച്ചിരി എന്തിട്ടാലും എനിക്ക് ഇച്ചിരി അറിയണം, ഇച്ചിരി ഓം പൊലിപ്പം വേണം ചേച്ചിക്ക്. അങ്ങനെ എനിക്കെല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടം, സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ എന്നാ എന്റെ കല്യാണം കഴിഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ടുവന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ വലിയ പൊട്ടിടും, വലിയ നീളമുള്ള എല്ലാ സൈസ് പൊട്ടികളായാലും എനിക്ക് എല്ലാ എടുത്തറിയണ രീതിയിലുള്ളതായിരിക്കണം, വലിയ ജിംക്കുകൾ വാങ്ങിച്ചിരുന്നു അങ്ങനെയുള്ള ഇതായിരുന്നു. ഇനി ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചേച്ചി കൂടെ ഒതുങ്ങി എന്റെ കൂടെ ചേർന്നിട്ട് ലിമിറ്റ് ആക്കി. പിന്നെ അതേപോലെ തന്നെ എന്റെ കൂടെ ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഇപ്പൊ വലുതൊക്കെ ഇട്ട് തുടങ്ങിണ്ടാ ചേച്ചി. ഇങ്ങനെ നമ്മളിപ്പോ ഫാൻസി ഇടത്തില്ലായിരുന്നു, ഇപ്പൊ ഇടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ രണ്ടു വർഷമോ ഈ ഒരു വർഷം അടുപ്പിച്ചൊക്കെയാണ് നമ്മളിങ്ങനത്തെ കമ്മലൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മളെന്താ ചെറിയ ഒരു ഗ്യാരന്റിയാണോ അങ്ങനെയുള്ള ചെറുതൊക്കെ ഉള്ളത്. ചേച്ചി ഇടുന്നതെന്ന് വെച്ചാൽ ഗ്യാരന്റിയിൽ ഇങ്ങനെ റൗണ്ട് വന്നിട്ട് ഒരു മുത്ത് വരുന്ന ചെറുത് ഇങ്ങനെയൊക്കെ ഇടത്തുള്ളായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് പണ്ട് ജിംക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ നമ്മളങ്ങനെ അധികം ഫാൻസി ഇടാത്തോണ്ട് ഇപ്പോഴും ഹിന്ദിക്കാരന്മാരെ കാണുമ്പോഴത്തേക്ക് അപ്പോഴേ അങ്ങ് ചാട്. അല്ല മുന്നേ നമുക്ക് കമ്മൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് കാതങ്ങ് വേദന എടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മള് യൂസ് ചെയ്ത് വന്നപ്പോ നമുക്കിപ്പോ കുഴപ്പമില്ല, യൂസ് ചെയ്തത് ഇപ്പൊ അത്ര വേദന ഒന്നും ഇല്ലേ. അതേ കണക്ക് നമുക്ക് ചേരുമോ എന്നുള്ളൊരു മനസ്സിലാക്കി ഇടാത്തോണ്ട് നമുക്ക് ചേരുമെന്നുള്ളൊരിതായിരുന്നു. അതേ കണക്ക് എന്നെ വേറൊരു കഥയുണ്ട്. ഈ സെക്കൻഡ് ആയാലും അങ്ങനെ തന്നെ എന്നെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് എനിക്ക് സെക്കൻഡോ ഒന്നുമില്ല, ഞാൻ ഒന്നും ഇടത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല ജിംക്ക, ഒരു ജിംക്ക എനിക്ക് ഉണ്ടായിരുന്നു, ആ ജിംക്ക തന്നെ. അങ്ങനെ കുത്തിയിട്ടേ ഇല്ലായിരുന്നു. മോളായതിനു ശേഷമാണ് മോളായി കഴിഞ്ഞപ്പോഴത്തേക്ക് മോള എത്ര മാസമായി വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ ഹസ്ബൻഡ് പൈസ എന്ന് കുത്തിയതാണ് തന്റെ ഈ ആദ്യത്തത്. പിന്നെ രണ്ടാമത് ഞാൻ കൊണ്ടുപോയി നാത്തൂന്റെ വക കല്യാണം കഴിഞ്ഞ് വിരുന്നൂണെന്നും പറഞ്ഞ് കുത്തിയതായിരുന്നു കേട്ടോ. വിരുന്നൂണിന്ന് എല്ലാരും കൂടുതൽ ആൾക്കാരും ഒന്ന് ഫുഡ് കൊടുക്കും ഡ്രസ് കൊടുക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നാത്തും തന്നത് കാത് കുത്തേട്ടോ, ഇച്ചിരി വേദനയും ഇച്ചിരി സുഖവും അത്രയും മാത്രം. അങ്ങനെ ഇപ്പം നമ്മള് എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയും കമ്മലേ ഉള്ളൂ. പക്ഷെ ഒരുവിധം ചേച്ചിരിയിലും ഉണ്ടെന്നെല്ലാം സെയിം, നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെയാണ്. ജിംക്ക പിന്നെ ചേച്ചിരിയിൽ കുറവാണ്, ഒന്നോ രണ്ടോ ജിംക്ക അത്ര എന്റെ കാണുള്ളൂ, അല്ല ജിംക്ക അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ബാക്കിയെല്ലാം മോഡല, ഞാൻ മാത്രമാണ് ജിംക്ക മേടിക്കണം. ജിംക്ക എനിക്ക് ഏത് വലുതായാലും ഞാൻ ഇടും. നമ്മൾ ജിംക്ക് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴേ അല്ലെ, കമ്മൽ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ജിംക്കട് സെറ്റ് കാണുമല്ലോ. അപ്പൊ ഇവിടെ അതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്, അതാണ് നമ്മള് ഫസ്റ്റ് നോക്കുന്നത്, അതാണ് അവള്. എനിക്ക് ചെറുത് ഇഷ്ടമല്ല, എനിക്ക് വലുതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വിചാരിക്കും ചുരിദാർ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഏച്ചി കൂടെ ചുരിദാറിന്റെ സാരിയെ കൊടുക്കുമ്പോഴത്തേക്ക് ഏച്ചി കൂടെ വലുതായിരിക്കണം എന്ന് വെച്ചാൽ അല്ല, നമ്മുടെ മുഖത്ത് ഫേസ് വെച്ച് വണ്ണമുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും വലുതാ അല്ലേ, വലുതാ ചേരത്തുള്ളൂ. കുഞ്ഞിട്ടാ നമുക്ക് അത്ര ഭംഗി കാണത്തില്ലെന്ന് വിചാരിച്ചു. നമ്മളെ ഫേസ് എന്ന് പറഞ്ഞത് ഇച്ചിരി ഇവിടെ നമുക്ക് ഇച്ചിരി ഓർ കവളുള്ളത്, നമ്മൾ ചിരിക്കുമ്പോഴേ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ. നമുക്ക് അത് ഇഷ്ടമല്ല, നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ. നമ്മൾ ഓൾറെഡി വണ്ണം വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചാടുന്നത് നമ്മൾ ചെള്ളായിട്ടത് ഈ ഇവിടെ ഇങ്ങനെ വണ്ണം കവളിങ്ങനെ വണ്ണം വെക്കേ. അപ്പോഴും നമുക്കിനി ഏത് ചെറിയ കമ്മലിട്ടാലും നമുക്കത് ഒതുങ്ങി കണക്കിരിക്കും. ജിമ്മിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ നമ്മളിപ്പോൾ ഫേസ് നല്ല ഇച്ചിരി കൂടെ കാണാൻ ഒരു രസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ജിമ്മിക്ക് മാത്രം ഇടുന്നത്. എങ്കിലും ഇടയ്ക്കൊക്കെ ഇടുമെങ്കിലും എനിക്ക് ഓവറായിട്ട് ഞാൻ അങ്ങനെ സിമ്പിൾ ഇടത്തില്ല, ഞാൻ ഇങ്ങനത്തെ മോഡലൊക്കെ ഞാൻ ഇടത്തുള്ളൂ കൂടുതൽ. എൻ്റെ വീഡിയോകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോഴുള്ള വീഡിയോകൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലും ജിമ്മിക്ക മോഡലാണ് ഞാൻ ഇട്ടിട്ടുള്ള കാതിൽ. എന്നാൽ ചേച്ചിയുടെ വീഡിയോയിൽ നേരെ തിരിച്ചാട്ടം, ഇങ്ങനത്തെ റൗണ്ടും അങ്ങനെയുള്ളതൊക്കെയാണ് ചേച്ചി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെച്ച് അങ്ങനെ കമ്മൽ കളക്ഷൻ കാണിക്കുന്നത് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നും പറയണതൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കും, നമ്മളതനുസരിച്ച് നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് വെട്ടം കുറവ്, ഞാൻ
വെട്ടം കുറവുള്ളിടത്തായിരിക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെട്ടം കിട്ടാൻ ഇച്ചിരി പാടാട്ടോ, വീണാകത്ത് ഇച്ചിരി ഇരുട്ടാ. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ഥലം നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് പിന്നെ ഡെയിലി വീട് ഇടാൻ വേണ്ടി ഒരു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു കുഞ്ഞു മോളാണ്, അപ്പോൾ അവൾ സമ്മതിക്കത്തില്ല, കരച്ചില്ല. അപ്പോൾ നമുക്ക് വീട് എന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ വീട് എപ്പോൾ എടുക്കുക ഫോൺ എടുക്കുന്നു അപ്പോഴേ അവൾ കരച്ചില്ല. ഇപ്പോഴും നാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാണ്ട് അങ്ങനെ അമ്മ മുറ്റത്തോട്ട് കൊണ്ടിറങ്ങി. വീട് എടുക്കാനേ സമ്മതിക്കത്തില്ല. ഈ ഫോൺ എടുക്കുമ്പോഴും എടുക്കുമ്പോഴത്തേക്ക് അവൾ പ്രത്യേകിച്ച് അറിയാവുന്ന നല്ലവണക്കം അവൾ കരയും, നല്ല പിടിവാശികൾ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് വീട് അവൾ ഉറങ്ങുമ്പോഴാണെങ്കിൽ ഉറങ്ങുമ്പം ചേച്ചി കൂടെ വേണം. അതുകൊണ്ട് ഇപ്പം ആകെ ഫ്രീ ആയിട്ടുള്ള ഞാനുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ എൻ്റെ മുഖങ്ങൾ കാണുന്നത്. ഇതാകുമ്പോൾ മോളെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പിന്നെ അവൾ 4 മണിക്കേ വരത്തുള്ളൂ, രാവിലെ പോയി 4 മണിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് അവൾ പിന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ ഫോണും പിടിച്ച് ഇങ്ങനെ അവൾ ഒതുങ്ങിയിരിക്കും. പക്ഷെ മറ്റവർക്ക് അറിയത്തില്ല, 1.5 വയസ്സായാലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇച്ചിരി കൂടെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.